സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നെങ്കിലും തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരുന്ന ലോക്ക്ഡൌൺ പിൻവലിച്ചു. എന്നാൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ലോക്ക്ഡൌൺ തുടരും. ലോക്ക്ഡൌൺ പിൻവലിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ കടകൾക്കും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ തുറന്ന് പ്രവർത്തിക്കാനാകുന്നതാണ്. ജില്ലയിലെ മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ബ്യൂട്ടി പാർലറുകൾ, ബാർബർ ഷോപ്പുകളും തുറന്ന് പ്രവർത്തിക്കും. എന്നാൽ ജില്ലാ കളക്ടർ നൽകുന്ന കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ എന്നിവയ്ക്കും ജില്ലയിൽ രാത്രി 9 മണി വരെ തുറന്നു പ്രവർത്തിക്കാം. എന്നാൽ ഭക്ഷണപ്പൊതികളും മറ്റും നൽകാൻ മാത്രമേ ഇവയ്ക്ക് തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഹോം ഡെലിവറിയും രാത്രി 9 മണി വരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. കോൺഫറൻസ് ഹാളുകൾ, സ്വീകരണ ഹാളുകൾ എന്നിവ അടച്ചിട്ടുകൊണ്ട് ഹോട്ടലുകൾക്കും പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഗെയിംസ്, കായിക പ്രവൃത്തികൾ എന്നിവ നടത്താം. ജിമ്മുകളും തുറക്കാം. ബാറുകളിലും ബിയർ പാർലറുകളിലും പാഴ്സൽ നൽകും. മത്സ്യ മാർക്കറ്റുകളും നിയന്ത്രണത്തോടെ തുറക്കും. അതേസമയം തിരുവനന്തപുരത്ത് കോവിഡ് സാഹചര്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്ന് ജില്ലയിൽ 310 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 300 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടിരിക്കുന്നത്. അതേസമയം ജില്ലയിൽ 199 പേർക്ക് രോഗം ഭേദമായതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിലുണ്ടായ 6 മരണങ്ങളും കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 മരണമടഞ്ഞ തിരുവനന്തപുരം കടുങ്ങനല്ലൂർ സ്വദേശിനി ലക്ഷ്മി, തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശിനി നിർമ്മല, തിരുവനന്തപുരം വിദുര സ്വദേശിനി ഷേർലി, ലളിത, മാധവപുരം സ്വദേശി എം സുരേന്ദ്രൻ, ഓഗസ്റ്റ് 14 മരണമടഞ്ഞ പൗൺകടവ് സ്വദേശി സ്റ്റാൻലിലാസ് എന്നിവരിലാണ് രോഗബാധ കണ്ടെത്തിയത്.